ആവശ്യമുള്ളത് ഇതുപോലത്തെ കാർഡ്ബോർഡ് ബോക്സുകളാണ്. കാർഡ്ബോർഡ് പീസിലേക്ക് നമ്മൾ സ്റ്റാറുകൾ വരച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഈ ഓരോ സ്റ്റാറും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വെട്ടി വെച്ചിരിക്കുന്ന സ്റ്റാറിലേക്ക് ഇത് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു വര നമുക്ക് നീട്ടി വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമുക്ക് ആ വരയിൽ വെട്ടി കൊടുക്കാനുള്ളതാണ്. അപ്പോൾ വെട്ടി കൊടുക്കുമ്പോൾ കൂടുതലായിട്ട് വെട്ടിയെടുക്കാനും പാടില്ല. അപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് വെട്ടിയെടുക്കുക. ഇനി നമുക്ക് ഒരു സ്റ്റാർ ഉണ്ടാക്കാനായിട്ട് രണ്ട് പീസാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ വെട്ടിയ പീസിലേക്ക് രണ്ടാമത്തെ ആ വെട്ടിയ ഭാഗം ഒന്ന് ഇതിലേക്ക് ഇറക്കി വെക്കുക. അപ്പോൾ അത് കറക്റ്റ് നല്ല ഫിറ്റായിട്ട് തന്നെ ഇരുന്നോളും. പിന്നെ നമുക്ക് സെപ്പറേറ്റ് ഗ്ലൂവിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്യണമെന്നുള്ളവർക്കാണെങ്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്യാം. അപ്പോൾ അത് ഇതേപോലെയാണ് നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ബാക്കി എല്ലാ വെട്ടി വെച്ചിരിക്കുന്ന സ്റ്റാറുകളും നമുക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമ്മളങ്ങനെ പെയിൻറ്റൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് രണ്ടെണ്ണത്തിലേക്ക് ഗിൽറ്റർ പൗഡർ യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാത്തിലേക്കും ഞാൻ ഗിൽറ്റർ ഫോം ഷീറ്റ് ഉപയോഗിച്ചിട്ട് ഡിസൈൻ കട്ട് ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഹാങ് ചെയ്ത് ഇടാനായിട്ട് ത്രെഡ് പിടിപ്പിച്ചെടുക്കണം. അപ്പോൾ ത്രെഡിന് പകരം ഞാനിപ്പോൾ ഇവിടെ ഗോൾഡൻ കളർ വീതി കുറഞ്ഞ റിബണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചിട്ടാണ് ഞാനത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതാ നമ്മളങ്ങനെ അതും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത സ്റ്റാറും ഡെക്കറേറ്റീവ് ബോൾസ് ഒക്കെ വെച്ചിട്ട് ട്രീ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കിടന്നവരിക്കും ബൈ ബൈ.